ഹലോ മൈഡിയർ വ്യൂവേഴ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിത് പറയാൻ പോകുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ഇപ്പോൾ ഒരു ഇപ്പോൾ നമ്മൾ യു എയിൽ ആണുള്ളത്. നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഇതിൽ ആവശ്യം വന്നു, നമുക്ക് കുറച്ച് പൈസ വേണം. അപ്പം കഴിവതും പൈസ നമുക്ക് മറ്റൊരാൾ ചോദിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ ഒരു അവസ്ഥ അത് തന്നെ. അപ്പോൾ എൻ്റെ ഇവിടുത്തെ അക്കൗണ്ടിൽ എനിക്ക് പൈസ ഇല്ലാന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ അക്കൗണ്ടിൽ നമുക്ക് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ നമുക്ക് ഇവിടുത്തെ എ ടി എം വഴി വിഡ്രോ ചെയ്യാൻ പറ്റും. ഇത് പലർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷേ പലർക്കും ഇത് അറിയത്തില്ല. അപ്പം ഇത് എൻ്റെ ഫെഡറൽ ബാങ്കിൻ്റെ എൻ ആർ ഐ അല്ല, നോർമൽ ഒരു അക്കൗണ്ടാണ്. ഫെഡറൽ ബാങ്കിൻ്റെ ഒരു അക്കൗണ്ടിൻ്റെ എ ടി എം കാർഡാണ്, ഇന്ത്യയിലെ എ ടി എം കാർഡാണ്. അപ്പോൾ ഇതിട്ടിട്ടാണ് നമ്മളിന്ന് പൈസ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ പൈസ വരുമോ ഇല്ലയോ എന്നാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ഓക്കെ. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മുടെ എ ടി എം കാർഡ് നമ്മൾ ആ മെഷീനിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്, ഓക്കെ. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. നമ്മൾ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തത് നമുക്ക് നമ്മുടെ എ ടി എം കാർഡിൻ്റെ പിൻ നമ്പറാണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ എ ടി എം കാർഡിൻ്റെ പിൻ നമ്പർ കൂടി ഇവിടെ അടിച്ചു കൊടുക്കുകയാണ്, ഓക്കെ. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എമൗണ്ട് അടിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ആ എമൗണ്ട് എന്ന് പറയുമ്പോൾ 200 AED ആണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ എമൗണ്ടും അടിച്ചു കൊടുത്ത് ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കാർഡ് അതിൻ്റെ പ്രോസസ്സിങ് ടൈമുണ്ട്, ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ്സ് ആണ് അതിൻ്റെ പ്രോസസ്സിങ് ടൈം. അത് ഓക്കെ കഴിയുമ്പോഴത്തേക്ക് കാർഡ് തിരിച്ച് ഓക്കെ നമ്മുടെ കാർഡ് തിരിച്ച് വന്നിരിക്കുകയാണ്. കണ്ടോ, 200 AED നമുക്ക് മെഷീനിൽ നിന്ന് കിട്ടി, ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ആ എ ടി എമ്മിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലെ കാർഡ് ഉപയോഗിച്ച് നമുക്ക് പൈസ എടുക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി നമ്മൾ. അപ്പം നമുക്ക് നമ്മുടെ കാശ് കിട്ടിയിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇനി എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ കാർഡ് ഉപയോഗിച്ച് തന്നെ ഇവിടുന്ന് പൈസ എടുക്കാം. നമുക്ക് ആരോടും പൈസയ്ക്ക് വേണ്ടി ചോദിക്കേണ്ട കാര്യമില്ല, ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ഓക്കെ.